ഇല്ലില്ല, ഞാൻ പക്ഷെ ഇപ്പൊ ഹൈസ്കോർ എടുക്കും. എടുത്തടാ എടുത്തടാ, ഞാൻ തന്നടാ ഹൈസ്കോർ. കളി കഴിഞ്ഞിട്ട് ഒന്ന് മിണ്ടാണ്ട് ഇവിടെ ഇങ്ങനെ പണി എടുക്കാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നല്ലേ. ആരും വരായിരുന്നാ മതിയായിരുന്നു. ആരും വന്നില്ലേ, നമുക്ക് പിന്നെ പണി ഉണ്ടാവുമോ? വേണ്ട, ശമ്പളം ഉണ്ടല്ലോ. ഉറക്കം പിന്നെ നിന്റെ കെട്ടി മണ്ണ് വന്നിട്ട് ഒരു പമ്പ ഉറങ്ങി തരാം. വരാം. എനിക്ക് ഉറക്കത്തിനോട് നല്ല ആത്മാർത്ഥതയുണ്ടല്ലോ. ഉറക്കത്തിനോട് നല്ല ആത്മാർത്ഥത ഉണ്ടെന്നോ? ആടാ, ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. കേട്ടാ, എടാ വീട്ടിലാണെങ്കിൽ ഞാനിപ്പോ അഞ്ചുറക്കം കഴിയേണ്ട സമയമായി. ഞാനേ ഇവിടെ ഇരുന്ന് ഉറങ്ങാം. നീ ആരെങ്കിലും വരുമ്പോ എനിക്കൊന്ന് സിഗ്നൽ തന്നാ മതി. ഞങ്ങളിങ്ങനെ ആര് എണ്ണ അടിക്കുന്നു. സാർ ഉണ്ടായിരുന്നോ? നീ മറത്തത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എക്സ്ട്രാ രണ്ട് പഴംപൊരി കൂടി. ഈ കഷ്ടപ്പെട്ട് വീട്ടിലോട്ട് സാധനം വാങ്ങിച്ചുകൊണ്ടിരുമ്പോ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു സുഖമല്ലേ. അതെ അതെ, ഇനി ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാനും നല്ല സുഖമായിരിക്കും. അപ്പുറത്ത് പോയി എല്ലാരും കൂടെ അടി ഉണ്ടാക്കാതെ അമ്മ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടടി. ഞങ്ങള് മേടിച്ചതാ. അതെ, ഇത് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് എന്റെ ശമ്പളം ഞാൻ ചെലവാക്കിയിട്ട് മിച്ചം വന്ന പൈസ അച്ഛൻ മേടിച്ചിട്ട് തന്നെ അനുഗ്രഹിക്കണം. മക്കളെ, ഞാനല്ല പിന്നെ ആരാണ് നിന്നെ അനുഗ്രഹിക്കാനുള്ളത്? ഞാൻ ഇപ്പൊ കൂടി അവളോട് പറഞ്ഞോളൂ, നിങ്ങൾ പോയിട്ടു ഇതുവരെ കണ്ടില്ലല്ലോ. ആകെ ക്ഷീണിച്ചു പോടാ ഒറ്റ ദിവസം കൊണ്ട്. നിങ്ങള് നിങ്ങളുടെ അച്ഛന്റെ തള്ളും കേട്ടോണ്ട് നിൽക്കാതെ മക്കളെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ പോണ്ടേ രാവിലെ? അല്ലമ്മ നാളെ പോണ്ട, ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് പോയാ മതി എന്ന് പറഞ്ഞു. അത് പിന്നെ തങ്കപ്പസാറും ഫാമിലിയും കൂടെ രണ്ടാഴ്ചത്തേക്ക് യു കെ ട്രിപ്പ് വന്നു. എടാ, അങ്ങനെ പമ്പൊന്നും രണ്ടാഴ്ചത്തേക്ക് അടച്ചിടാനൊന്നുമില്ല. അവിടെ കാര്യങ്ങളൊക്കെ ഒക്കെ മാനേജറൊക്കെ ഇല്ലേ? അത് ശരിയാണല്ലോ. ലളിത, എനിക്ക് തോന്നണത് ഇവര് നൈസായിട്ട് പണി നിങ്ങൾ ഒഴിവാക്കിയതായിരിക്കും. കരുതാക്ക് വളച്ചൊന്നും പറയല്ലേ. ഒഴിവാക്കിയതൊന്നും അല്ല ചാ, ആ മാനേജർക്ക് നമുക്ക് ഞങ്ങള് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡെയിലി ഞങ്ങൾക്ക് പറഞ്ഞ ശമ്പളം 500 രൂപയായിരുന്നു. അതെ, ഇന്ന് പോകാൻ ഞങ്ങൾക്ക് 750 രൂപ. 750 രൂപ ഓ, 500 750. ഇത് സംഗതി അത് തന്നെ. ഇവരിനി ചെല്ലാതിരിക്കാൻ വേണ്ടി 750 കൊടുത്ത് അങ്ങ് ഒതുക്കിയതാ, കോമ്പൻസേഷൻ ചെയ്തതാ. സാർ, നമസ്കാരം, ഞാൻ സുമേഷാണ് പ്ലാവല വീട്ടിൽ. സാറെ ഞാൻ വിളിച്ചതേ, സാറെന്തായാലും യു കെക്ക് ട്രിപ്പ് പോവല്ലേ, അപ്പൊ പമ്പ അവിടെ ഉണ്ടാവുമല്ലോ. ആ എന്തുണ്ട് സാറെ ഞങ്ങളുടെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു? ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ഭയങ്കര കൊടുക്കാം. ഹലോ സാർ. അയ്യോ, അത് ഞാനല്ല സാർ, സുമേഷാ. ഇല്ല സാർ, ഞങ്ങൾ ഇനി അടിയിടൂല, ഞാൻ മാത്രം വന്നാൽ. ഹലോ ഹലോ സാർ, ഹലോ സാർ. അത് പിന്നെ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞമ്മ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ പൈസ നീ തന്നെ വെച്ചോ, നാളെ ഒരു പണി ഇല്ലാതെ വെറുതെ തണ്ടി തിരിഞ്ഞിരിക്കുമ്പോ നിനക്കാൾ ഇരട്ടിയായിട്ട് നീ വന്ന് എന്റെ അടുത്ത് ചോദിക്കും. നന്നായി വരട്ടെ, കൊടുക്കടി പഴംപൊരി എടുത്ത് കൊടുക്ക. സത്യത്തെ എന്തോ അടി സംഭവിച്ചത്? സത്യത്തെ ഞാൻ ഇവിടെ ഉറങ്ങിട്ട് ഞാൻ അറിവില്ലായ്മ കൊണ്ട് എടുത്ത് കൊടുത്താ പെട്ടെന്ന് പണിക്ക് വരും. വെറുതെ എന്നെ പിടിച്ച് പണിക്ക് കൊണ്ടുപോയിട്ട് മാനേജർ വലിയ വായ്പ.